ഹായോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വേഗത്തിൽ സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അരി അതിനെ കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞ് തേങ്ങാക്കൊത്തും കുറച്ച് എള്ളും എടുത്ത് നന്നായിട്ട് വഴറ്റിടുക. അപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കുക. ഇവിടെ ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലത് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കുക. അപ്പോൾ ശർക്കര പാനിയാകുന്ന നേരം കൊണ്ട് നമുക്ക് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 ഏലക്ക, കുറച്ച് ജീരകപ്പൊടി, ഇതെടുത്ത് അങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായി പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇവിടെ ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ഈ മാവിനൈപ്പൊടിക്കത് ചേർത്ത് നല്ലപോലെ റെഡിയാക്കി എടുക്കുക. നല്ലപോലെ ഇളക്കി എടുക്കും. അപ്പോൾ കുറച്ച് കുറച്ച് ആയിട്ട് ഒഴിച്ചെടുത്ത് നമുക്ക് മാവിങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കട്ടയിന്ന് കട്ട നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 പഴം എടുത്തിട്ടുണ്ട്. പഴം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നല്ലതുപോലെ. ഇപ്പം അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് കൊട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും പിന്നെ ജീരകവും ചേർക്കാം. അതിലേക്ക് ഫ്രൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടും എള്ളും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്ക്. ഇത് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് നല്ലത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പിന്നെ തിരിച്ചു മറിച്ച് വിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ, രണ്ട് സൈഡ് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ കോരി ഒഴിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് വീഡിയോയ്ക്ക് താഴെ ഇടുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. Thanks for watching.